നമസ്കാരം. ഈനാട് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം 12-ാം ദിനം എത്തുമ്പോൾ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ നേതാക്കളുടെ മരണങ്ങൾ അതിദയനീയമായി തുടരുകയാണ്. സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നതുപോലെയാണ് ഹമാസ് ഭീകരരുടെ മരണങ്ങളെ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും കനത്ത തിരിച്ചടി നൽകിയാണ് ഇസ്രായേൽ പതിയെ പതിയെ ഗാസയിൽ കാലുറപ്പിക്കുന്നത്. ഹമാസിന്റെ മുതിർന്ന കമാൻഡർ ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ നാഥനില്ലാത്ത കൂട്ടമായി ഹമാസ് മാറിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസിന്റെ ജനറൽ മിലിറ്ററി കൌൺസിൽ അംഗമായിരുന്നു കൊല്ലപ്പെട്ട ഐമാൻ നോഫൽ. ഇതിനു പുറമെ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ രണ്ട് ഭീകരരെയും ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഗാസ മുനമ്പിൽ നിന്ന് ഹമാസും മറുവശത്ത് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം മാത്രമാണ് നിലവിൽ സ്ഥിരീകരിക്കുന്നത്. അതേസമയം തങ്ങളുടെ അംഗങ്ങൾ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സമ്മതിച്ചിട്ടുണ്ട്. അബ്ബാസ് ഫൈസി, മുഹമ്മദ് അഹമ്മദ് കാസിം എന്നിവർ കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരണം. ഇതിന് പ്രതികാര നടപടിയെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വീഡിയോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ മെദുല നഗരത്തിൽ കാറ് ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈൽ തൊടുത്തുവിടുന്നതാണ് ദൃശ്യം. പല രാജ്യങ്ങളും ഭീകര സംഘടനയായി കണക്കാക്കുന്ന ഗാസ മുനമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഹമാസ് 7 ഒക്ടോബറിനാണ് ഇസ്രായേലിനെ ആക്രമിച്ചത്. പിന്നാലെ ഹമാസ് തീവ്രവാദികൾ കര വ്യോമ മാർഗങ്ങളിലൂടെ ഇസ്രായേലിലേക്ക് പ്രവേശിച്ചു. 1300 ഇസ്രായേലികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 200 പേരെ ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇതിനു പിന്നാലെ ഗാസ മുനമ്പിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണം തുടരുകയാണ്. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ. ഈ യുദ്ധം ലോകത്തെ 2 വിഭാഗങ്ങളായി വിഭജിച്ച സ്ഥിതിയാണ്. അമേരിക്കയും ബ്രിട്ടനും മറ്റും ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ്. എന്നാൽ അറബ് രാജ്യങ്ങൾ പാലസ്തീനൊപ്പമാണ്. ഗാസ മുനമ്പിലെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിരോധ ശക്തികളെയും ആർക്കും തടയാൻ കഴിയില്ലെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഏതെങ്കിലും മൂന്നാമതൊരു രാജ്യമോ കക്ഷിയോ ഈ യുദ്ധത്തിൽ ഇറങ്ങുന്നത് ശരിയല്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ ഇതിനിടെ ലെബനൻ സംഘടനയായ ഹിസ്ബുള്ള ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അതിനിടെ US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിൽ ഇന്ന് എത്തുന്നുണ്ട്. അതിനു മുമ്പ് അമേരിക്ക തങ്ങളുടെ 2-ാമത്തെ വിമാനവാഹിനി കപ്പലും ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. 2000 അമേരിക്കൻ സൈനികർ മാനുഷിക സഹായം നൽകുന്നതിനായി ഇസ്രായേലിൽ എത്തുമെന്നാണ് വിവരം. അതേസമയം ഗാസ മുനമ്പിൽ അന്താരാഷ്ട്ര മാനുഷിക സഹായം നൽകാൻ ഇസ്രായേൽ അനുമതി നൽകിയെന്നതാണ് ആശ്വാസകരമായ ഏക വാർത്ത. ഈജിപ്തിൽ നിന്നും സഹായം അയക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ബന്ദി പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഗാസ ആക്രമണം അവസാനിപ്പിച്ചാൽ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ആദ്യം ഹമാസിനെ തകർക്കുമെന്നും പിന്നീട് ബന്ദികളെ മോചിപ്പിക്കുമെന്നും ഇസ്രായേലും പറഞ്ഞു. ഇസ്രായേലിൽ തടവിലാക്കപ്പെട്ട 6000 പാലസ്തീനികളെ വിട്ടയച്ചാൽ ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുമെന്ന് ഹമാസ് ഇപ്പോൾ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അത്യന്തം അപകടകരമായ ഘട്ടത്തിൽ എത്തിയിരിക്കെ US സൈന്യവും സജ്ജരായി നിൽക്കുകയാണ്. US ഗവൺമെന്റിന്റെ ഉത്തരവനുസരിച്ച് 2000 അമേരിക്കൻ സൈനികർക്കും യൂണിറ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ഹമാസുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകി വരികയാണ്. അതേസമയം ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം ഒരു വലിയ തെറ്റായിരിക്കുമെന്നാണ് കരുതുന്നതെന്ന് ബൈഡൻ പറഞ്ഞിരുന്നു. ഗാസയിൽ സംഭവിച്ചത് ഹമാസ് കാരണമാണ്. ഹമാസിന്റെ തീവ്രവാദികൾ എല്ലാ പാലസ്തീൻ ജനതയെയും പ്രതിനിധീകരിക്കുന്നില്ല. ഇസ്രായേലിന് ഗാസ തിരിച്ചുപിടിക്കുന്നത് അബദ്ധമായിരിക്കുമെന്ന് താൻ കരുതുന്നു. തീവ്രവാദികളെ തുരത്തുകയാണ്. ഹിസ്ബുള്ള വടക്കാണെങ്കിൽ ഹമാസ് തെക്കാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു ബൈഡന്റെ ഈ മറുപടി. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നത്. ഹമാസിനെ നശിപ്പിക്കണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഒരു പാലസ്തീനിയൻ അതോറിറ്റി ആവശ്യമാണ്. പാലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള പാത ആവശ്യമാണെന്നും അദ്ദേഹം മറുപടി നൽകി. വരും സമയങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ നടപടി ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ വെളിപ്പെടുത്തി. ഗാസയിൽ ഇസ്രായേൽ സർക്കാരിനെ ഒരു നടപടിയും സ്വീകരിക്കാൻ പ്രതിരോധ സേനാ നേതാക്കൾ അനുവദിക്കില്ല. എല്ലാ വാതിലുകളും ഞങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഗാസയിലെ ജനങ്ങൾക്കെതിരെ നടക്കുന്ന യുദ്ധ കുറ്റങ്ങളെക്കുറിച്ച് നിസ്സംഗത പാലിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പ്രതിരോധ സേനയ്ക്ക് ശത്രുക്കളായ ഇസ്രായേലുമായി വളരെ കാലം പോരാടാനാകും. വരും മണിക്കൂറുകളിൽ പ്രതിരോധ സേനയിൽ നിന്ന് വലിയ നടപടി പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
എന്നാൽ ഇസ്രായേലിനെതിരെ ഇറാൻ എന്ത് തരത്തിലുള്ള നടപടിയെടുക്കുമെന്നും ഗാസയിലെ ആക്രമണത്തെ എങ്ങനെ തടയുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.